ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ചെറിയൊരു വ്ളോഗാണ്. നമ്മളൊരു വയനാട് ട്രിപ്പ് പോയിരുന്നു. നമ്മൾ കോവിഡൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തൊന്നും പോകാറില്ലല്ലോ. നമ്മൾ വയനാട് ഷാൻഖാൻ്റെ ഉമ്മൻ്റെ വീടുണ്ട്, പിന്നെ ഷാൻഖാൻ്റെ ബ്രദർ കല്യാണം കഴിച്ച അവിടെ തന്നെ. അപ്പോൾ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് അവിടെ. നമ്മൾ അവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ പോയതാണ്. കോവിഡൊക്കെ അതിൻ്റെ ശേഷം ഒരു വർഷം, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പോയതാണ്. അപ്പം നമ്മൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഒന്നും വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ അതാണ് കുറേ പിക്സ്, വീഡിയോസ് ഒന്നും ഇല്ല. ഇത് നമ്മൾ പനമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളൊരു ചെറിയൊരു പുഴയാണ്. അവിടെയൊക്കെ പോയിട്ട് കുട്ടികൾ കുറേ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരുപാട് സ്ഥലത്തൊന്നും ചെറിയ കുട്ടികൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവിടുന്ന് എടുത്ത കുറേ പിക്സാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതിലൊന്നും വീഡിയോസ് ഇല്ല. ഇത് ഫസ്റ്റ് ഡേ ആണ്. അങ്ങനെ അവിടെ ഉള്ള പനമരം ഒരു മൂത്തമ്മയുണ്ട്. ആ മൂത്തമ്മൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അതിൻ്റെ വീഡിയോസാണ് ഇതൊക്കെ. ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇതിൻ്റെ തലേ ദിവസം തന്നെ വയനാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് അവിടെയുള്ള മാമ്മമാരെ വീട്ടിലും മൂത്തമ്മൻ്റെ മോൻ്റെ വീട്ടിലൊക്കെ താമസിച്ച് അതൊന്നും വീഡിയോസ് എടുത്തില്ല, ഫോട്ടോസ് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പിറ്റേ ദിവസമാണ് നമുക്കിത് വ്ളോഗാക്കാന്നുള്ളൊരു ഇത് തോന്നിയത്. അപ്പം കുറേ പിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ ഇത് നമ്മളെ പനമരം, മേപ്പാടി എല്ലാ സ്ഥലത്തുനിന്നുള്ള ഫോട്ടോസൊക്കെ ആണിത്. ഇതാണ് നമ്മളെ പനമരത്തുള്ള പുഴ. നമ്മളിതൊക്കെ കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഡേ ഈവനിങ്ങിലാണ് വ്ളോഗ് എടുക്കാന്നുള്ള തീരുമാനം ഉണ്ടായത്. അപ്പോൾ ഏകദേശം ഈവനിങ് ആയപ്പോൾ നമ്മൾ സഫിയമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി സീതാത്താൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ജ്യൂസൊന്നും വേണ്ട പറഞ്ഞപ്പോൾ സീതാത്ത ഫ്രൂട്ട്സൊക്കെ എടുത്തുനിന്ന്. ഇവിടെ നല്ല തണുപ്പാണ് രാവിലെ രാത്രിയൊക്കെ, പക്ഷേ ഉച്ചക്കൊക്കെ നല്ല ചൂടാണ്. നമ്മളിങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കത്തിയടിച്ചിരിക്കുകയാണ്. എല്ലാവരും ടി വി കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് സീതാത്ത, സീതാത്താൻ്റെ ഹസ്ബൻഡ്, ഇതാണ് കുഞ്ഞളയ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഇത് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ അതൊന്നും ഇല്ല ഇൻട്രോ. നമ്മൾ കുറേ സെൽഫിയൊക്കെ എടുത്ത്, അളിയനും ഷിജിയും ഞങ്ങളെല്ലാവരും കൂടെ കുറേ സെൽഫി എടുത്ത്. ഷാൻഖ അവിടെ അകത്ത് സംസാരിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. പിന്നെ നല്ല ചെടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ സീതാത്ത. അപ്പോൾ നമ്മൾ നൗറാപ്പി അതിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞപ്പോഴത്തെ സീതാത്ത ചായ കുടിക്കാതെ വിട്ടില്ല. അപ്പം സീതാത്തയും ഷിജിയും കൂടെ അവിടെ നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആ പഴംപൊരിക്ക്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ബാറ്ററൊക്കെ ആണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഇടുന്നു, നല്ല ക്രിസ്പിയാണ് പുറമെ, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കി തന്ന്. ഈ പഴംപൊരിൻ്റെ റെസിപ്പി ഞാൻ ചോദിച്ചിട്ട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു പഴംപൊരിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മളെ ഷിജി ഇതാ പഴംപൊരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മളെ പഴംപൊരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പഴംപൊരിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ചായ ഒക്കെ ഉണ്ടായിരുന്നു, ചായയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോവാനിറങ്ങാണ്. എല്ലാവരും കൂടെ സംസാരിച്ച് യാത്ര പറയുകയാണ്. കുട്ടികളിവിടെ ടി വി കണ്ടിരിക്കുന്നുണ്ട്, അവർക്കിവിടെ വന്നാൽ എപ്പോഴും ഇതാണ് അവരെ സീറ്റ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ യാത്ര പറഞ്ഞിറങ്ങാണ്. സീതാത്ത അവിടെ ഞങ്ങളെ താമസിക്കാനൊക്കെ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഇനി ഞങ്ങൾക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും കാണാനുള്ള ടൈമൊന്നുമില്ല. ഏകദേശം രാത്രി 2-7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളവിടെ ജാം ജൂമിൽ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ജാം ജൂമിൽ നമ്മൾ ഒരു വർഷമായി പോയിട്ട്, കൊറോണൻ്റെ മുന്നേ വന്നതാണ്. അപ്പോൾ ജാം ജൂമ് ഒന്ന് കാണാം. അവിടുന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ജാം ജൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. ഇവരെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ജാം ജൂം. ഇവരെ വീട് കൽപ്പറ്റയാണുള്ളത്. ഇവരെ വീടിൻ്റെ ബാക്കിലായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ജാം ജൂമിലേക്ക് പോവാണ്. ജാം ജൂമിൽ നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ വന്നപ്പോൾ, കഴിഞ്ഞ ഡിസംബറിൽ മറ്റുമാണ് അത് ഓപ്പൺ ആയത്. ആ ടൈമിൽ വന്നപ്പോൾ അവിടുന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരുന്നു.
അപ്ലോഡ് ചെയ്തിട്ടില്ല. വീഡിയോസൊക്കെ എടുത്തു വെച്ചു, പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് അത് മിസ്സായിപ്പോയി. സോ ഒന്നുകൂടെ ജാം ജൂമിൽ പോയിട്ട് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 1 ഇയർ ആയി വയനാട്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന നല്ലൊരു ഹൈപ്പർ മാർക്കറ്റാണ്. 4 ഫ്ലോറിലായിട്ടാണുള്ളത്. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ തന്നെ കോവിഡ് ആയതുകൊണ്ട് സാനിറ്റൈസേഷൻ, ഗ്ലൗസ്, പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് ഗ്ലൗസ് ഒക്കെ തരുകയാണ്. നമ്മളിത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ആംബിയൻസിലാണുള്ളത്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ വയനാട്ടിൽ നമ്മൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും വെറൈറ്റി ഒക്കെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ കേക്കോ പുഡിങ്ങോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഷോപ്സ് വന്ന്, ഇപ്പോൾ ജാം ജൂമൊക്കെ വന്നുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട്. നമ്മളെല്ലാ പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിവിടെ നല്ല അടിപൊളി ഫിഷസാണ്, ഓരോ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും വേറെ വേറെ റേറ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ബോട്ടിലും കിട്ടും, അതിൻ്റെ കൂടെ കുറച്ച് നല്ല ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഉണ്ട് ആ ബോട്ടിലിട്ട് വെച്ചത്. ഗ്രൗണ്ട് ഫ്ലോറിൽ മെയിനായിട്ട് ഗ്രോസറി ഐറ്റംസാണുള്ളത്. എല്ലാ ഐറ്റംസും ഉണ്ട്, നല്ല ഓഫേഴ്സും ഉണ്ട്. ഞങ്ങൾ ഒരുപാടൊന്നും ഷോപ്പ് ചെയ്തില്ല, ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നു ഞങ്ങളെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കുറച്ച് കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാമെന്ന് വിചാരിച്ച്, അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ കയറാണ്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ലൈവ് അല്ല കേട്ടോ, ഫേക്ക് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് പോട്സ് ഉണ്ട്, പിന്നെ കുട്ടികളെ ടോയ്സ് ഉണ്ട്, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ തന്നെ ലൈവായി തോന്നുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ബർത്ത്ഡേക്കും അങ്ങനെയൊക്കെ ഓരോ തീം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരുപാട് നല്ല ഭംഗിയുള്ള പോട്സ് ഉണ്ട്, ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ പോട്സ് ഉണ്ട്, ബാസ്ക്കറ്റ്സ് ഉണ്ട്, നമ്മൾ ഹാമ്പേഴ്സൊക്കെ ഉണ്ടാക്കാനുള്ള ബാസ്ക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഗ്ലാസ് വെറുതെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഈ ഭാഗത്തും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഡോൾസിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് കോസ്മെറ്റിക്സ് ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഹെയർ ക്ലിപ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും റേറ്റ് കുറവാണ് കേട്ടോ. നമ്മളെ കാലിക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് കുറവാണ്. നമ്മൾ ഈ ഷോപ്പിൽ, സോറി, ഈ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ നമുക്ക് അത്യാവശ്യം വാങ്ങേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അത് ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇവിടെ ബാഗ്സാണ്. ബാഗ്സൊക്കെ നല്ല ട്രെൻഡി ആയിട്ടുള്ള ബാഗ്സ് ഉണ്ട്. ബാഗ്സും വാലറ്റ്സും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ട്രോളി ബാഗ്സ് ഉണ്ട്, ഹാൻഡ് ബാഗ്സും ഷോൾഡർ ബാഗ്സും എല്ലാം ഉണ്ട്. പിന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെ എല്ലാം വേറെ വേറെ സെക്ഷൻ ആയിട്ട് തന്നെ ഉണ്ട്. എല്ലാം നോർമൽ റേറ്റാണ്, ഒരുപാട് റേറ്റൊന്നുമില്ല. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. നമ്മളിനിയിപ്പോൾ ഇവിടെ ഏകദേശം കഴിഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലെ സംഭവങ്ങളൊക്കെ. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. സെക്കൻഡ് ഫ്ലോറിലുള്ളത് കുറേ പാത്രങ്ങളൊക്കെ ആണ്. ഇത് ടെറാക്കോട്ട പാത്രങ്ങളാണ്. ചെറിയ ബൗൾസ് ഉണ്ട്, പിന്നെ ചെറിയ ഫ്രൈ പാൻ ഉണ്ട്. ഈ ഫ്രൈ പാനിന് 400 and something ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ട്. പൊട്ടിപ്പോകുന്ന മാത്രം സൂക്ഷിച്ചാൽ മതി, നല്ല സൂപ്പറാണ്. പിന്നെ അതുപോലെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഫ്രൈ പാൻസ് ഉണ്ട്. എനിക്ക് ടെറാക്കോട്ടൻ്റെയാണ് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. ടെറാക്കോട്ടൻ്റെ പ്ലേറ്റ്സ് ഉണ്ട്, നല്ല ഈ പാത്രമൊക്കെ നല്ല ഭംഗിയില്ലേ. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ബോട്ടിൽസ് ഉണ്ട്, ചെറിയ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് ഉണ്ട്. നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ബോട്ടിൽസ് ഉണ്ട്. അത് നമുക്ക് ഗ്ലാസിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. ഒരുപാട് ഡിഫറെൻ്റ് സൈസസിലും ഉണ്ട്, നമുക്കിഷ്ടമുള്ള സൈസസിലുണ്ട്. പിന്നെ ഇവിടെ സ്റ്റീൽ സെക്ഷനാണ്. സ്റ്റീലിൻ്റെയും പിന്നെ
നമ്മളെ ഓർഗനൈസേഴ്സ് ഉണ്ട്, ബാസ്കറ്റ്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ സെക്ഷനാണ് ഇത്. നമ്മളെ വുഡൻ സ്പൂൺസ്, സ്റ്റീലിൻ്റെ സ്പൂൺസ് അങ്ങനത്തെ ഒക്കെ സെക്ഷനാണ്. ഇവിടെയൊക്കെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ്, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരുപാട് പാത്രങ്ങളുണ്ട്. നോൺ സ്റ്റിക്ക് വെയർ ആണ് ഇതൊക്കെ. പിന്നെ മാറ്റ്സ്, ഇതൊക്കെ മാറ്റ്സിൻ്റെ സെക്ഷനാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട്, നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻസ്, നമ്മളെ മൺചട്ടികൾ. മൺചട്ടികളൊക്കെ നല്ല റീസണബിൾ റേറ്റാണുള്ളത്, നല്ല ഹാൻഡിലൊക്കെ ഉള്ള നല്ല ചട്ടികളുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ റേറ്റൊന്നും നോക്കാൻ പറ്റില്ല, ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ നല്ലവണ്ണം ലേറ്റായിട്ടുണ്ട്, അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റൊന്നും നോക്കാൻ പറ്റില്ല. പിന്നെ ഗ്യാസ് സ്റ്റൗ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, പ്രഷർ കുക്കർ. നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡിന്നർ സെറ്റ്, ഗ്ലാസ് വെയർ, മഗിൻ്റെ സെറ്റുണ്ട്, ജ്യൂസ് ഗ്ലാസ്, നല്ല ടൈപ്പ് കാസറോൾസ് ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ തേർഡ് ഫ്ലോറിലാണ് ഇപ്പോൾ എത്തിയത്. തേർഡ് ഫ്ലോറിലുള്ളത് അലുമിനിയത്തിൻ്റെ പാത്രങ്ങളുണ്ട്, പിന്നെ അമ്മിക്കല്ലുണ്ട്, പിന്നെ ചെറിയ ഇടിക്കുന്ന ഉരലുണ്ട്. അമ്മിക്കല്ലൊക്കെ നല്ല ഭംഗിയുണ്ട്, ചെറിയ ക്യൂട്ടായിട്ടുള്ള, ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്ന അമ്മിക്കല്ലാണിത്. ഇത് നല്ല ഹാൻഡിയാണ്, നമ്മളെ പണ്ടത്തെ അമ്മിക്കല്ല് പോലെ നമുക്ക് എടുത്ത് ഉയർത്താൻ പറ്റാത്തതൊന്നല്ല. പിന്നെ ഇത് അലുമിനിയത്തിൻ്റെ സെക്ഷനാണ്. പിന്നെ നമ്മളെ ചൂല്, സ്റ്റാൻഡ്, നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്. പിന്നെ ഈ ഭാഗത്താണ് നമ്മളെ ചെറിയ ബെഡ്, പായ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, ചെറിയ ബാസ്ക്കറ്റ്സ് ഉണ്ട്, നമ്മളെ പത്തിരി വരുത്തുന്ന റോളിംഗ് പിന്നുണ്ട്, അതിൻ്റെ ബോർഡുണ്ട്. ഇതൊക്കെ ഓരോ മാറ്റ്സാണ്. ഇതൊക്കെ നമ്മളെ വേസ്റ്റ് ബിന്നൊക്കെ ആണ്. പിന്നെ ഓർഗനൈസേഴ്സ് ഉണ്ട്, ബാത്റൂം ഓർഗനൈസറും കബോർഡ് ഓർഗനൈസേഴ്സും ഒക്കെ ഉണ്ട്. ഇവിടെ എലിപ്പെട്ടി, കത്തി, കൊടുവാൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിയ എലിനെ പിടിക്കുന്ന കൂടാണ്. ഇതൊക്കെ നമ്മളെ ഗാർഡനിലേക്ക് പറ്റിയ ഐറ്റംസും ഉണ്ട്, പിന്നെ നമ്മളെ കിച്ചണിലേക്ക് പറ്റിയ കത്തികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വേസ്ബിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മളെ പാത്രങ്ങൾ കഴുകി വെക്കുന്ന ബാസ്ക്കറ്റാണ്, അതിൻ്റെ സ്റ്റാൻഡും ഉണ്ട്. എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്, വലുതും ചെറുതും ഓരോ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളതുണ്ട്. പിന്നെ വെജിറ്റബിളിൻ്റെ ബാസ്ക്കറ്റാണ്. ഈ ബാസ്ക്കറ്റിന് 500 സംതിങ് ഉള്ളൂ, നല്ല റീസണബിൾ റേറ്റാണ്, നല്ല സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ സ്റ്റൂള്, ചെയർ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ അതൊക്കെ അലുമിനിയം പാത്രങ്ങൾ, അതിൻ്റെ ലിഡൊക്കെയാണ്. ലിഡൊക്കെ ഒരുപാടുണ്ട്, റേറ്റും വളരെ കുറവാണ് കേട്ടോ. ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് പറയാൻ ഒരുപാട് എല്ലാത്തിൻ്റെ റേറ്റ് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. എന്താ ചെമ്പൊക്കെ നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്, വലിയ ചെമ്പും ചെറിയ ചെമ്പും. നമ്മൾ അപ്പം കോരി എന്ന് പറയില്ല, അതൊക്കെ വലിയ സൈസും ചെറിയ സൈസും, നമുക്ക് ഏതാ സൈസ് വേണ്ടത് എല്ലാ സൈസിലും ഉണ്ട്. അപ്പം നമ്മളെ ഇവിടുത്തെ സെക്ഷൻ ഏകദേശം കഴിയാനായി. ഈ ഭാഗത്ത് പിന്നെ നമ്മളെ ഗാർഡൻ ഐറ്റംസൊക്കെ ആണ്, നമ്മളെ ഹാങ്ങിങ് പോട്ട്സും അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് അലക്കുകല്ലാണ്, അലക്കുകല്ലും റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ, അപ്പോൾ സംഭവം അതും ഇവിടെ ഉണ്ട്. പിന്നെ അയൺ ടേബിൾ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തില്ല, നമ്മൾ ചെറുതായിട്ട്. ഞാൻ കുറച്ച് എനിക്ക് കേക്കിൻ്റെ ഐറ്റംസ് വേണമായിരുന്നു, കേക്ക് ബോർഡിനും ബോക്സിനൊക്കെ ഇവിടെ കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ എനിക്ക് 1.5 kg ബോക്സാണ് വേണ്ടത്, പക്ഷെ അത് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ബില്ല് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ തിരിച്ച് അമ്മായിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ അമ്മായിൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ. അപ്പോൾ അവിടെ ഞങ്ങൾക്കുള്ള ഡിന്നറൊക്കെ അവർ റെഡിയാക്കുന്നുണ്ട്.
അമ്മേൻ്റെ സ്പെഷ്യൽ ടയർ വത്തിലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് പണ്ടത്തെ പോലെ പരച്ചിട്ടൊന്നല്ല ഉണ്ടാക്കണേ, പൗഡർ വാങ്ങിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല റൈസ് പൗഡർ വാങ്ങിയിട്ട് അപ്പോൾ അമ്മ ഇത് സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പായസമൊക്കെ തന്ന്, ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. ഇതിൻ്റെ സൈഡൊക്കെ കുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളെ ടയർ പത്തിൽ റെഡിയാണ്. സൂചി ഇവിടെ നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചെമ്മീൻ കഴിക്കൂലെങ്കിലും അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സൂപ്പറാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ അത് നല്ല അടിപൊളി തേങ്ങരച്ച ചിക്കൻ കറി ഉണ്ട്. മീൻ മുളകിട്ടതുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ലഞ്ചിനുള്ള, സോറി, ഡിന്നറിനുള്ള ഇന്നത്തെ ഐറ്റംസ് ചിക്കൻ കറി, ഫിഷ് കറി, ചെമ്മീൻ ഫ്രൈ, പിന്നെ ടയർ പത്തിലുണ്ട് ചപ്പാത്തി. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിക്കാൻ പോവാണ്. ആദ്യം കുട്ടികളും ഷൻകായും അളിയനും നിഷാദ് അളിയനും എല്ലാവരും കൂടെ കഴിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. നാളെ ഇൻഷാല്ലാ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ എടുക്കും. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടികൾക്കും കൂടെ പോകാൻ പറ്റുന്ന, കുട്ടികളെയും കൂടെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കും. കാരണം നമ്മളെല്ലാ സ്ഥലത്തും പോയി ഇതുപോലെ വീഡിയോ എടുക്കുന്നതൊക്കെ എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല. അപ്പം ഞാനങ്ങനെ, അതുകൊണ്ടാണ് മിക്കവാറും വ്ളോഗ്സ് ഒന്നും എടുക്കാത്തത്. ഇവിടെ എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എന്നെക്കാട്ടിലും ഇൻട്രസ്റ്റ് ബാക്കിയുള്ളവർക്കാണ്. അപ്പം നമുക്ക് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആവും. അപ്പം അങ്ങനെ നമുക്ക് പറ്റുന്ന സ്ഥലത്താണെങ്കിൽ വീഡിയോ എടുക്കും ഇൻഷാല്ലാ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.